ഹായ്, എല്ലാവർക്കും ഒരു അടിപൊളി നമസ്കാരം. ഞാൻ വിഷ്ണു, ശ്രീബ്രഹ്മയിലെ ഒരു അംഗമാണ്. പിന്നെ ഇപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നമുക്ക് പ്രോഗ്രാം 17, 18, 19 ദിവസങ്ങളിൽ നമുക്ക് പ്രോഗ്രാം ഉണ്ട്. പക്ഷെ ഇപ്പം ലൈവ് വന്നത് നമുക്ക് വേറൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ലൈവ് വന്നത്. പിന്നെ നമ്മളിപ്പം ഈ കാവടി ഫീൽഡിൽ ഞങ്ങൾ ശ്രീബ്രഹ്മ എന്ന കലാസമിതി വന്നിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളമായി. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഈ ഒരു കാവടി ഫീൽഡിൽ നമ്മൾ എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും, എന്തൊക്കെ പുതുമയാർന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും, എല്ലാ ഉത്സവ കമ്മിറ്റിക്കാരും ആഗ്രഹിക്കുന്നത് അതാണ്. എല്ലാ എന്തൊക്കെ വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കാവടി ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രൊഫഷനിൽ എന്തൊക്കെ വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും എന്ന് ഞങ്ങൾ ഓരോ ദിവസവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം, എല്ലാവരും എല്ലാ ടീമുകളും ചെയ്യുന്നത് മേളത്തിനൊപ്പം കാവടി കളിക്കുക എന്നുള്ള ഒരു ഇതിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ നിന്നും വേറിട്ട ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ സോങ്ങിനൊപ്പം പാട്ടിനൊപ്പം കാവടി കളിക്കുക എന്നുള്ള ഒരു തീമിലേക്ക് നമ്മൾ വന്ന് അതിനൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് ഒരുപാട് കമ്മിറ്റിക്കാർക്കും അത് ഒരുപാട് ഗുണമുണ്ട്. കാരണം ചിലപ്പം ബഡ്ജറ്റ് ഈ മേളവും നമ്മുടെ കാവടി എല്ലാം കൂടെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബഡ്ജറ്റ് ഒരുപാട് പൈസ ആകും. അപ്പം നമ്മൾ ഈ സോങ്ങിനൊപ്പം സോങ് ഇത് ചെയ്യുമ്പോഴത്തേക്കും അതിന് ബോക്സ് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും കുറച്ച് ബഡ്ജറ്റ് താന്നിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണമുണ്ടായി. നമ്മളത് സോങ്ങിനൊപ്പം നമ്മൾ ഡാൻസ് ഈ കാവടി കളിക്കുക എന്നുള്ള ഒരു തീം കൊണ്ടുവന്നു. അതിനുശേഷം ഒരുപാട് കാവടി ടീമുകൾ അത് അനുകരിച്ചു, സോങ്ങിനൊപ്പം കാവടി കളിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അത് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ തെളിച്ചുവിട്ട നമ്മൾ തുടങ്ങിയ ആ ഒരു ടീമിലേക്ക് ഒരുപാട് ടീമുകൾ നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ കളിക്കുന്ന രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ് കോഡ്. ആദ്യമൊക്കെ നമ്മൾ കാവടി ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇറങ്ങിയ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൈലിയും ചെരുപ്പും ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാവടി കളിക്കുന്നതിനൊപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ഫസ്റ്റ് ടൈമിൽ തുടങ്ങിയ സമയത്ത്. കാരണം കൈലിയിൽ തട്ടി വീഴുക, കൈയിൽ ഉരിഞ്ഞു പോവുക, അതുപോലെ ചെരുപ്പ് കാല് വിയർത്തിട്ട് തെന്നി ചെരുപ്പ് പൊട്ടുക, അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായതിന് ശേഷം നമ്മളിങ്ങനെ ആലോചിച്ച് അപ്പോൾ നമ്മളൊരു ഡ്രസ് കോഡ് നമ്മുടെ ഈ ഫീൽഡിൽ ഈ കാവടി ഫീൽഡിലേക്ക് നമ്മളൊരു ഡ്രസ് കോഡ് കൊണ്ടുവരാൻ സാധിച്ചു. കേരളത്തിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഈ ഷൂവും ചിലയിടത്തൊക്കെ അത് തോന്നുമായിരിക്കും ഇങ്ങനെയൊക്കെ കാവടി കളിക്കാവും, എന്നാലും നമ്മൾ കളിക്കുന്നവർക്ക് അതൊരു കംഫർട്ടബിളാണ്. അപ്പം ഷൂവും പാൻറ്റും, പാൻറ്റ് നമ്മൾ സെലക്ട് ചെയ്തപ്പം പാൻറ്റിനകത്ത് നമ്മൾ സാധാ പാൻറ്റിട്ട് കളിക്കുന്നതിനേക്കാളും നല്ലത് അതിനകത്തും എന്തെങ്കിലും ഒരു വെറൈറ്റി കൊണ്ടുവരാം എന്നാലോചിച്ച് നമ്മൾ അഹൂജ മോഡൽ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവന്നു. അതും ഒരുപാട് ടീമുകൾ അതിനുശേഷം അനുകരിച്ചു വന്നു. അതിലും നമുക്ക് ഒരുപാട് സന്തോഷം. പിന്നീട് എടുത്തു പറയത്തക്ക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ നമുക്ക് ഏറ്റവും ഒരു വലിയ കുറേ അച്ചീവ്മെൻറ്റ് നമുക്ക് സാധിച്ചു. കാരണം ആദ്യമായിട്ട് നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടി വി ചാനലിൽ ഏറ്റവും റീച്ചായിട്ട് നിൽക്കുന്ന ടോപ്പ് റീച്ചായിട്ട് നിൽക്കുന്ന ചാനൽ ഷോസുകളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പം അങ്ങനെ നമുക്ക് ഓഫർ വന്നപ്പോഴത്തേക്കും നമ്മൾ വെറുതെ പോയി കാവടി കളിക്കുന്നതിനേക്കാളും അതിലും എന്തെങ്കിലും നമുക്ക് പുതുമയാർന്ന ഈ ഒരു സീസണിലേക്ക് എന്തെങ്കിലും പുതുമയാർന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് ആലോചിച്ച് നമ്മൾ കണ്ടെത്തിയതാണ് ഒരു ഗേൾസ് ടീമിൻ്റെ ഒരു കൈവെട്ടിക്കളിയും കമ്പടിയും ആയിട്ട് കളിക്കുന്ന ഗേൾസ് ടീമിനെ മിക്സ് ചെയ്തുകൊണ്ട് അതും കാവടിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഗ്രാം ചാനൽ ഷോസുകളിൽ നമ്മൾ പങ്കെടുത്തു. അതിൽ ആദ്യമായിട്ട് നമ്മൾ പങ്കെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മഴവിൽ മനോരമ കിടിലം എന്ന പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുകയും കിടിലം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ഇപ്പം കാണിക്കാം. ഒരു മിനിറ്റ് സച്ചിനെ, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ്, ഇതിൻ്റെ ഇതിനകത്താടാ ഇത്ര സമയം. ഓക്കെ, ആ ഇത് നമ്മൾ, ഇത് ഞങ്ങളുടെ കാവടി ഈ വെക്കുന്ന ഷെഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ മഴവിൽ മനോരമയിൽ കിടിലം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് നമ്മളിവിടെ ചക്കുളത്തുകാവിൽ വെച്ചിരുന്ന ഒരു ഫ്ലെക്സാണിത്. ഇതിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഷെഡിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അത് ഒരുപാട് പേര് കണ്ടു, നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി, അതിനെല്ലാവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായിട്ട് അതിന് ശേഷം പോയ പ്രോഗ്രാമായിരുന്നു, ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ആ ഫ്ലോറിൽ പോവുക, അവിടെ ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ദൈവം സഹായിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അതും സാധിക്കുകയുണ്ടായി. അത് കോമഡി ഉത്സവം, ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുത്തത്. അതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് ഞങ്ങൾ ഇവിടെ ചക്കുളത്ത് വെച്ചിരുന്ന ഒരു ഫ്ലെക്സാണിത്. അപ്പം ഇതും നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റി. ഇത് നമ്മളെ കാവടി വെക്കുന്ന ഷെഡാണിത്. പിന്നെ ഇപ്പം നമ്മൾ ഈ സീസണിലേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ നമുക്ക് അതിനകത്ത് ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവരാൻ പറ്റും, ഉത്സവ കമ്മിറ്റിക്കാരാണേലും കാണുന്നവരാണേലും എങ്ങനെയൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ് എല്ലാവരും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഷെഡിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇത് നമ്മൾ ഈ സീസണിലേക്ക് ഇറക്കിയ പുതിയ കാവടിയാണ്. ഇത് ബാക്കി കാവടിയെല്ലാം ഷെഡിനകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ താഴെ നമ്മൾ ഷോൾഡറിൽ വെക്കുന്ന ചട്ടത്തിൽ ഞങ്ങളൊരു വെറൈറ്റി കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാഫിക്സ് പോലെ നമ്മൾ ചട്ടത്തിൽ ചെയ്തെടുത്ത് അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതാണ് ഞങ്ങളുടെ കാവടിപ്പര. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്, ഓരോ ചട്ടത്തിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ഈ സീസണിലേക്ക് എടുത്തിരിക്കുന്ന പുതിയ കാവടികളാണ്. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. പിന്നെ നമ്മൾ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും ഫൈനലി നമ്മൾ ചെയ്ത പ്രോഗ്രാം അമൃത ചാനലിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കുകയും പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ ഈ സീസണിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പം ഈ ചട്ടത്തിൽ ചെയ്യുന്ന ഈ വർക്ക് കൊണ്ടും തീർന്നില്ല, ഈ സീസണിലേക്ക് ഞങ്ങൾ എന്തായാലും പുതുമയാർന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ കാവടി എന്ന കലാരൂപത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഞങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഓരോ പ്രോഗ്രാമും ഓരോ കരക്കാരുടെയും എത്രത്തോളം ഞങ്ങൾക്ക് വിജയകരമാക്കി മാറ്റാൻ പറ്റുമോ അത്രത്തോളം വിജയകരമാക്കി മാറ്റുകയും ചെയ്യും. അപ്പം ഈ ഒരു വിശേഷങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഈ സീസണിൽ നമ്മുടെ ഈ ചട്ടം യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നതിനും എല്ലാവരും എല്ലാത്തിനും ഒരുപാട് നന്ദി. ഓക്കെ, ബൈ. എല്ലാവരും ഒരു ബൈ പറഞ്ഞേക്ക്. കുറുവാലി തട്ടി പടകുട്ടി പായാലും